അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, നമുക്ക് എക്സാം എല്ലാം ആയില്ലേ? പ്രീ മിഡ് ടൈം എക്സാം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ, ടൈം ടേബിളൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പിന്നെ എല്ലാം കാണുന്നവനാണ് അള്ളാഹു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഒരു പാട്ടൊക്കെ നമ്മൾ പാടി, പിന്നെ അതിൽ അള്ളാഹിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവസാനം നമ്മൾ അതിൽ പഠിച്ചത് എന്തായിരുന്നു? ഈമാൻ കാര്യങ്ങൾ അല്ലേ? ഈമാൻ കാര്യങ്ങൾ എഴുതി പിന്നെ ഹോംവർക്ക് ചെയ്ത് വിടാൻ വേണ്ടി പറഞ്ഞിരുന്നു. കുറേ കുട്ടികൾ എഴുതി വിട്ട് തന്നിട്ടുണ്ട് അല്ലേ? ഇനിയും എഴുതി വിടാത്തവർ എത്രയും പെട്ടെന്ന് എഴുതി തരണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, നമ്മൾ പെട്ടെന്നാണല്ലേ ഈമാൻ കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ തീർത്തു. ഇന്നത്തെ ക്ലാസ് ഈമാൻ കാര്യങ്ങളെ പറ്റി ഒന്നും കൂടെ വിശദമായിട്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലേ? ഒന്നാമത്തെ ഈമാൻ കാര്യങ്ങൾ, ഒന്നാമത്തത് എന്തായിരുന്നു? നിങ്ങളൊക്കെ എഴുതിയിരുന്നു അല്ലേ? എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കുക. അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഒന്നാമത്തത്. എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുക? നിങ്ങൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ അള്ളാഹുവിനെ നിങ്ങൾ വിശ്വസിക്കുക? ആ, അവിടെയാണ് നമ്മുടെ പോയിന്റ് അല്ലേ. അള്ളാഹുവിനെ നേരിൽ കാണാൻ ഭാഗ്യം കിട്ടിയത് നമ്മുടെ നബി ആരാണ്? മുഹമ്മദ് നബി അല്ലേ. മുഹമ്മദ് നബിക്ക് മാത്രമാണ് ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിനെ കാണാൻ ഭാഗ്യം കിട്ടിയത്. വേറെ ഒരാൾക്കും അള്ളാഹുവിനെ കാണാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് നമ്മളെ പിന്നെ അള്ളാഹു ഉണ്ട് എന്നതിന് എന്താണ് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? അതിനെ പറ്റിയാണ് ഒന്നാമത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അള്ളാഹുവിനെ നമ്മൾ വിശ്വസിക്കണം, മുസ്ലിങ്ങളായ നമ്മളൊക്കെ വിശ്വസിക്കണം അല്ലേ. എന്താണ് കാരണം? അള്ളാഹു ആണ് ഈ ലോകം സൃഷ്ടിച്ചത് അല്ലേ. നമ്മുടെ നബി ജീവിതത്തിൽ എന്തെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ, എല്ലാവരും നമ്മുടെ നബിയെ അൽ അമീൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്താണ് കാരണം? ആ, നബി ആ ഒരാളെയും വഞ്ചിക്കുകയോ അവരോട് കളവ് പറയുകയോ പിന്നെ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ നബിയാണ് നമുക്ക് ഇസ്ലാം മതം നമുക്ക് പഠിപ്പിച്ചു തന്നതല്ലേ. അപ്പൊ ആ നബി നമുക്ക് പഠിപ്പിച്ചു തന്നു എന്ത്? ആ, അള്ളാഹു എന്ന വലിയൊരു ശക്തിയുണ്ട്, അള്ളാഹുവിന് നമ്മളൊക്കെ ആരാധനകൾ അർപ്പിക്കണം, അവൻ മാത്രമാണ് ആരാധിക്കാൻ അർഹനായവൻ അള്ളാഹു. ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. അള്ളാഹുവാണ് ഈ പ്രപഞ്ചം ഈ ലോകം മൊത്തം പടച്ചത്, നമ്മളെയും ഈ കാണുന്ന ലോകത്തിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോകുന്നത് അള്ളാഹുവാണ്. ആയതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കണം എന്നും പറഞ്ഞു. അതോടൊപ്പം നബി നമുക്കെന്ത് കാണിച്ചു തന്നു? ഖുർആൻ അല്ലേ. നിങ്ങളൊക്കെ ഖുർആൻ ഓതാറുണ്ടോ? ചെറിയ സൂറത്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ചെറിയ സൂറത്തുകളൊക്കെ നിങ്ങൾ ഓതലില്ലേ? അത് ആരെ കലാമാണ്? ആ, അത് അള്ളാഹുവിൻ്റെ കിതാബാണ് അല്ലേ. അതില് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതില് ചർച്ച ചെയ്യാത്ത ഒരു കാര്യവും ഇല്ല നമ്മളെ ഖുർആനില്. എല്ലാറ്റിനും പരിഹാരമാണ് ഖുർആൻ, ഖുർആനിലെ എല്ലാ കാര്യങ്ങളും. അപ്പോ ഇതും 1400 വർഷങ്ങൾക്ക് മുമ്പ് അത് നബി മരിക്കുന്നതിന് മുമ്പ് ഖുർആൻ ഇറങ്ങി അല്ലേ. എത്ര വർഷമായി നബി മരിച്ചിട്ട്? 1400 വർഷം കഴിഞ്ഞു. അപ്പൊ അന്നത്തെ കാലത്ത് അള്ളാഹു ഇറക്കി കൊടുത്ത കിതാബാണ് ഖുർആൻ അല്ലേ. ആ ഖുർആൻ ഇന്നും അത് അതേപോലെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു കേടുപാടും പറ്റിയിട്ടില്ല. ആരെങ്കിലും അതിൽ മാറ്റം വരുത്തുക ഒന്നും ചെയ്തിട്ടില്ല. അത് അതേപോലെ നിലനിൽക്കുകയാണ് അല്ലേ. അപ്പൊ ആ ഖുർആനിലും എന്ത് പറയുന്നു? ആ, അത് അള്ളാഹുവിൻ്റെ കിതാബാണ് അല്ലേ. അപ്പൊ അള്ളാഹുവിൻ്റെ ആ കിതാബും നമ്മുടെ നബി പറഞ്ഞതും നമ്മൾ വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇപ്പൊ ഈ അന്തരീക്ഷത്തിൽ അല്ലേ വായു എയർ ഉണ്ട് അല്ലേ. ആ വായു ഉണ്ട് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ലല്ലോ. ആ, പിന്നെ എന്നാ വേണ്ട? ഇപ്പൊ നമ്മൾ ഈ ബൾബ് അഥവാ ഫാന് ഈ വയറ് ഒക്കെ ഉണ്ടല്ലോ, ഇലക്ട്രിക്കൽ വയർ, അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ നമുക്ക് അത് കാണാനുള്ള കഴിവ് അള്ളാഹു നമ്മളെ കണ്ണുകൾക്ക് നൽകിയിട്ടില്ല. ഓക്കെ, അപ്പോ ഈ അള്ളാഹു ആണ് ഇതെല്ലാം നിയന്ത്രിച്ചു പോകുന്നത്, ഈ ഭൂലോകം മൊത്തം അല്ലേ. രാവിലെ രാത്രിയാകുന്നു, പിന്നെ നേരം വെളുത്ത് വീണ്ടും സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു അല്ലേ. ഇതൊക്കെ ആരാ നിയന്ത്രിക്കുന്നത്? കമ്പ്യൂട്ടറാണോ? അല്ലല്ലോ.
ആരെങ്കിലും ആണോ നിയന്ത്രിക്കുന്നത്? അല്ല. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാണല്ലേ. ആ അതാണ് റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. എന്ത്? അള്ളാഹു ആണ് ഇതെല്ലാം നിയന്ത്രിച്ചു പോകുന്നത് എന്ന് റസൂല് നമ്മളെ പഠിപ്പിച്ചു. അപ്പോ ആ അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്, കേൾക്കുന്നവനാണ്, കാണുന്നവനാണ് അല്ലേ. അവനേക്കാൾ വലിയൊരു ശക്തി ഈ ഭൂലോകത്ത് ഒന്നുമില്ല. അവനാണ് ഈ ലോകം മൊത്തം സൃഷ്ടിച്ചത്. അങ്ങനെ ഉള്ള അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഒന്നാമത്തത്. ഓക്കെ, സെക്കൻഡ് നബിമാരിൽ വിശ്വസിക്കുക. ആ ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തെ നബിമാരിൽ വിശ്വസിക്കുക. നമ്മുടെ നബിയുടെ പേര് ഞാൻ പറഞ്ഞു മുമ്പ് അല്ലേ, ഏതാണ്? മുഹമ്മദ് നബി. നല്ല, ആദ്യത്തെ നബിയുടെ പേരെന്താണ്? ആദം നബി അല്ലേ. ആദം നബിയിൽ ആദ്യമായിട്ട് അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് ആദം നബി. പിന്നെ അവസാനത്തെ നബിയാണ് നമ്മുടെ നബി. വേറെയും കുറെ നബിമാരുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആരൊക്കെയാണ്? ഇബ്രാഹിം നബി, മൂസ നബി, ഈസ നബി, പിന്നെ അങ്ങനെ ആ കുറെ നബിമാരുണ്ട് അല്ലേ. അപ്പോ ഈ നബിമാരിലൊക്കെ നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ നബി മുഹമ്മദ് നബിയാണെന്ന് വിചാരിച്ച് മുഹമ്മദ് നബിയിൽ മാത്രം വിശ്വസിച്ചാൽ മതിയോ? അല്ല, എല്ലാ ഈ പറഞ്ഞ നബിമാരിലൊക്കെ നമ്മൾ വിശ്വസിക്കണം. ഓക്കെ, അപ്പൊ ഈ നബിമാരെ നിങ്ങൾക്കറിയാം, ഈ നബിമാർ എന്തിനാണ് അള്ളാഹു ഇങ്ങനെ നിയോഗിച്ചത് എന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും അല്ലേ. എന്തിനാണ് നബിമാരെ അള്ളാഹു നിയോഗിച്ചത്? എന്തിനാ? ആ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ. ഈ നബിമാർ എന്ന് പറഞ്ഞാൽ വേറെന്തെങ്കിലും സാധനമാണോ? അല്ലല്ലോ. ആ നമ്മളതേപോലത്തെ ആ മനുഷ്യ വർഗത്തിൽപ്പെട്ട ഒരാളാണ്. നമ്മുടെ നബിയാണെന്ന് വിചാരിച്ചിട്ട് വലിയ ആ രണ്ട് നാല് കയ്യോ അല്ലെങ്കിൽ രണ്ട് തലേ ഒന്നുമില്ല. നമ്മളതേപോലത്തെ ആ ഒരു മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരു ആ മനുഷ്യനായിരുന്നു നമ്മുടെ നബി അടക്കമുള്ള എല്ലാ നബിമാരും. പക്ഷേ ഇവർക്ക് ആ പിന്നെന്താണ്, ഇവരെ അള്ളാഹു പ്രവാചകനായി അല്ലെങ്കിൽ നബിയായി അള്ളാഹു നിയോഗിച്ചു. എന്തിന്? ആ നമ്മളെപ്പോലത്ത അല്ലേ, ഞാനും നിങ്ങളൊക്കെ ഉണ്ടല്ലേ, ആ നമ്മളൊക്കെ നേർമാർഗത്തിലേക്ക് ആക്കാൻ, നമ്മൾ വഴി തെറ്റിപ്പോകാതിരിക്കാൻ അള്ളാഹു ഓരോ സമൂഹത്തിലോട്ടും, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ മക്കത്ത്, അതുപോലെ മദീനയിൽ, അതുപോലെ മറ്റുള്ള ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ, അവിടെയൊക്കെ അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് പോയല്ല, നമ്മുടെ നബിയുടെ മുമ്പ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി ഉണ്ടായത് മുതൽ 124,000 പ്രവാചകന്മാരെ അള്ളാഹു ഈ പ്രവാചകനായി നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലും ഈ ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും അള്ളാഹു നബിമാരെ അയച്ചിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തത് കിതാബുകളിൽ വിശ്വസിക്കുക. ഏതാ കിതാബ്? നമ്മളെ സ്കൂൾക്ക് കൊണ്ടുപോകുന്ന കിതാബാണോ? അല്ലല്ലോ. ആ നമ്മളൊക്കെ പിന്നെ ഖുർആൻ ഓതും അല്ലേ, അതൊരു കിതാബ്. എന്നാൽ വേറെ കിതാബിൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏത് കിതാബാണ്? ആ തൗറാത്ത് അല്ലേ. മൂസാനബി എന്ന് പറഞ്ഞൊരു നബി ഉണ്ടായിരുന്നു. ആ നബിൻ്റെ കാലത്ത് ആ നബിക്ക് ഇറക്കി കൊടുത്ത കിതാബാണ് തൗറാത്ത്. അതേപോലെ ഇഞ്ചീൽ, അത് ഈസാ നബിക്ക് അയച്ചു കൊടുത്തതാണ്. പിന്നെ സബൂർ, അത് മറ്റൊരു ഗ്രന്ഥം. അതേപോലെ നമ്മുടെ നബിക്ക് ഇറക്കി കൊടുത്ത ഗ്രന്ഥം കിതാബ് ഏതാണ്? പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ഓരോ പ്രവാചകന്മാർക്ക് ഇതേപോലെ അള്ളാഹു ഓരോ കിതാബുകളും ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കിതാബുകളിലൊക്കെ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഏതാണ്? നമ്മുടെ ഖുർആനിൽ നമ്മൾ വിശ്വസിക്കുക. ഈ തൗറാത്തും അതുപോലെ ഇഞ്ചീൽ, സബൂർ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ അതിലൊക്കെ ഇപ്പോൾ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അന്നിപ്പോൾ നമുക്ക് ഇപ്പോൾ വിശ്വാസയോഗ്യമല്ല ആ കിതാബുകളൊന്നും. ഖുർആനിൽ, നമ്മളെ ഖുർആന് ആ ഖുർആനിൽ ഒരു മാറ്റം ഇതുവരെ ആരും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അത് നമുക്ക് 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കിതാബുകളിൽ വിശ്വാസമാണ് മൂന്നാമത്തത്. ഇനി നാലാമത്തത് എന്താണ്? മലക്കുകളിൽ വിശ്വസിക്കുക അല്ലേ. ആരാണ് മലക്കുകൾ? നിങ്ങൾ ആരും മലക്കുകളെ കണ്ടിട്ടുണ്ടോ? ആ ഇല്ല അല്ലേ. ഞാൻ മലക്കുകളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. എന്താണ് മലക്കുകൾ എന്നോ? മലക്കുകളെ, നമുക്ക് മലക്കുകളെ കാണാൻ പറ്റില്ല, മലക്കുകൾക്കോ നമ്മളെ കാണാൻ പറ്റൂ. മലക്കുകളൊക്കെ ഇവിടെ നമ്മളെ ഈ ചുറ്റുപാടത്തൊക്കെ മലക്കുകളുണ്ട്. ഒരു മലക്കിൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആരാണെന്ന്? ആ നമ്മളെ ജിബ്രീൽ, അതൊരു മലക്കാണ് അല്ലേ. പിന്നെ അസ്റാഈൽ, അസ്റാഈൽ ആരാ നിങ്ങൾക്ക് അറിയോ ആരാണ്? ആ അള്ളാഹു നമ്മളെ മരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അള്ളാഹു
നമ്മളെ മരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു ആരെയാണ് അയക്കുക? അസ്രായിലിനെ വിടും നമ്മളെ അടുത്തേക്ക്. എന്നിട്ട് അസ്രായിലാണ് നമ്മളെ മരിപ്പിക്കുക, നമ്മളെ റൂഹിനെ കൊണ്ടുപോകും അസ്രായിൽ. പിന്നെ അങ്ങനെ ഖബറ് നമ്മൾ പള്ളിയിൽ പോയിട്ട് ഖബറിൽ അടക്കം ചെയ്യൂലേ, നമ്മൾ മയ്യത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം. എന്നിട്ട് വേറെ രണ്ട് മലക്കുകൾ വരും. എന്തിന്? മുൻകർ നക്കീർ എന്ന മലക്കുകൾ ചോദ്യം ചെയ്യാൻ, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്ത ചീത്ത കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി രണ്ട് മലക്കുകൾ വരും. അതിൻ്റെ ആ മലക്കുകളുടെ പേരെന്താണ്? മുൻകർ നക്കീർ. പിന്നെ ആ ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടല്ലേ, ആ ഈ മഴ ഇതേതാണ്? ഏതാണ് മഴ പെയ്യിപ്പിക്കുന്നത്? അതിനൊക്കെ ഓരോ മലക്കുകളുണ്ട്. ഓക്കെ, പിന്നെ അങ്ങനെ ഓരോ മലക്കുകളുണ്ട്. മീക്കായിൽ എന്ന മലക്കാണ് ഈ മഴ വർഷിപ്പിക്കുന്നത്. ഇടിമിന്നലൊക്കെ ഉണ്ട് അല്ലേ, മിന്നലൊക്കെ ഉണ്ട്. ആ ഇതിനൊക്കെ ഏൽപ്പിച്ച മലക്ക് ഏതാണ്? മീക്കായിൽ. പിന്നെ ജിബിരിയിൽ ഏതാണ്? ആ വഹയി എത്തിക്കുന്ന റസൂല്. കുറെ പ്രവാചകന്മാരുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹുവിൻ്റെ വഹയി എത്തിച്ചു കൊടുത്തിരുന്നത് ആരായിരുന്നു? ആ ജിബിരിയിൽ. അപ്പോൾ ഇതേപോലത്തെ കുറേ ആ മലക്കുകളുണ്ട്. അപ്പൊ ആ മലക്കുകൾ എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് എന്നറിയോ? എന്തുകൊണ്ടാണ്? അവരെ പ്രകാശം കൊണ്ടാണ് അത്ര സൃഷ്ടിച്ചത്, പ്രകാശം കൊണ്ട്. എന്നാ നമ്മളെ മനുഷ്യന്മാരെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണുകൊണ്ട്. അപ്പൊ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ച ആ മലക്കുകളെ നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്നാലും ആ മലക്കുകൾക്കോ നമ്മളെ കാണാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റു കുറ്റങ്ങളും രണ്ട് മലക്കുകൾ നമ്മളെ ഇടത് വലത് ഭാഗങ്ങളിൽ ഉണ്ട്. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കല്ലേ, നിങ്ങളൊക്കെ ഈ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, ആ ഇതൊക്കെ എഴുതി വെക്ക. രണ്ട് മലക്കുകൾ ഇവിടെ ഉണ്ട് അറിയോ. അങ്ങനെ ഓരോ കാര്യവും ചെയ്യാൻ അള്ളാഹു ഓരോ മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മലക്കുകളിലുള്ള വിശ്വാസമാണ് നാലാമത്തത്. ഇനി അഞ്ചാമത്തത്, പരലോകത്തിൽ വിശ്വസിക്കുക. എന്താണ് പരലോകം? അപ്പൊ ഈ ലോകം ഏതാണ്? ആ ഇത് ഇഹലോകമാണ്. ഇവിടെ നമുക്ക് കുറച്ച് സമയം മാത്രമേ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഏറിപ്പോയാൽ ഒരു 60-70 വയസ്സ് കഴിഞ്ഞാൽ നമ്മളൊക്കെ വയസ്സന്മാരാവൂലേ, കുറേ വയസ്സ് നമ്മൾ വടിയൊക്കെ കുത്തി ആ നടക്കുന്ന ഒരു കാലം നമുക്കൊക്കെ വരാണ്ട്, പിന്നെ അതോടുകൂടെ അങ്ങനാണ്ട് മരണപ്പെടും നമ്മൾ അല്ലേ. ആ അതിന് ശേഷമാണ് പിന്നെ പരലോകം വരുന്നത്. ഓക്കെ, നമ്മൾ മരണത്തിന് ശേഷം ആ ഖിയാമത്ത് നാൾ എന്ന സംഭവം ഉണ്ടല്ലേ, ഈ ലോകം മൊത്തം തകരും. ഈ ലോകത്തിൽ അള്ളാഹ് അല്ലാതെ എല്ലാവരും മരണപ്പെടും. അങ്ങനെ ഈ മരണപ്പെട്ടതിന് ശേഷം അള്ളാഹു എവിടെ നമ്മളെ ഒരുമിച്ച് കൂട്ടും? ആ പരലോകത്ത്. പരലോകം എന്ന് പറഞ്ഞാൽ വേറൊരു ലോകം നമുക്ക് നമ്മളെ മരണത്തിന് ശേഷം വരാണ്ട്, ആ പരലോകത്ത് നമ്മളൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. ഓക്കെ, ഈ പരലോകത്തിൽ വിശ്വസിക്കലാണ് അഞ്ചാമത്തത്. ഓക്കെ, അപ്പോൾ പരലോകം എന്ന ആ വേറൊരു ലോകം നമുക്ക് വരാനുണ്ട്. അവിടെ എന്താണ് പ്രത്യേകത? നമ്മൾ ചെയ്ത എല്ലാ തെറ്റു കുറ്റങ്ങൾക്കും അവിടെ നമുക്ക് ശിക്ഷ തരും. നമ്മൾ ചെയ്ത നന്മ, നമ്മൾ ചെയ്ത നല്ല നല്ല പ്രവർത്തനങ്ങളല്ലേ, അതിന് അള്ളാഹു പ്രതിഫലം തരും, സ്വർഗം തരും നമുക്ക് അല്ലേ. അപ്പോൾ നമ്മളെ എന്തിനാണ് ഇങ്ങോട്ട് അള്ളാഹു ഇങ്ങോട്ട് സൃഷ്ടിച്ച് അയച്ചത്? എന്തിനാണ്? അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോൽക്കുക, നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക ഒക്കെ അള്ളാഹ് കൽപ്പിച്ചതുപോലെ നമ്മൾ നടക്കണം. ഞാൻ പറഞ്ഞു 60-70 കൊല്ലം മാത്രമേ നമുക്കൊക്കെ ആയുസുള്ളൂ. ഈ കാലഘട്ടത്തിൽ നമ്മൾ അള്ളാഹു പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുക. ഓക്കെ, അങ്ങനെ ജീവിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും. എന്നിട്ടോ മരണപ്പെട്ടു നമ്മൾ പരലോകത്തിലെത്തിപ്പെടുമ്പോൾ അവിടെ എന്നും കാലാകാലം അവിടെ ഒരു അന്ത്യമില്ല. 60-70 വയസ്സ് എന്നൊന്നുമില്ല, കാലാകാലം നമുക്ക് അവിടെ ജീവിക്കണം. അപ്പോൾ അവിടെ നമുക്ക് സ്വർഗം കിട്ടണം അല്ലേ. സ്വർഗത്തിലെ സുഖസൗകര്യങ്ങളൊക്കെ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. എല്ലാ സൗകര്യവും സുഖവും ഉള്ള ആ ലോകത്ത്, ആ സ്വർഗത്തിലാണ് നമുക്ക് ഒരിടം കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിസ്കരിക്കുന്നതും നോമ്പ് വൽക്കുന്നതും പിന്നെ ബാക്കിയുള്ള എല്ലാ ഇസ്ലാമിക കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് അല്ലേ. ആ ഓക്കെ, പിന്നെ ആറാമത്തത്, എല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹു ആണെന്ന് വിശ്വസിക്കുക. ആറാമത്തത് അള്ളാഹു ആണ്, എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് അള്ളാഹു ആണ്. ഇപ്പോൾ ഒരു നല്ല ഇടിയോട് കൂടിയ മഴ വർഷിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ അത് അള്ളാഹു ആണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിനെ തടുക്കുവാൻ ആർക്കും കഴിയില്ല. അള്ളാഹു ഞാൻ പറഞ്ഞ മീക്കായിലല്ലേ,
മീക്കായിൽ എന്ന ആ മലക്കിനെ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ അത് അതേപോലെ നടക്കും. അതിന് ആർക്കും അതിനെ തട്ടി മാറ്റാൻ കഴിയുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനം അന്തിമമാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊക്കെ നല്ല റാങ്കോട് കൂടെ പാസ്സാവണം പരീക്ഷയ്ക്ക്. അതൊക്കെ ആരാണ് വിചാരിക്കുന്നത്? അള്ളാഹുവാണ്. അള്ളാഹു വിചാരിച്ചാൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിയും നിങ്ങൾക്കൊക്കെ നല്ല സാമ്പത്തികമൊക്കെ അള്ളാഹു തരും. അപ്പോൾ അള്ളാഹുവിന് നിങ്ങളൊക്കെ ആ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് എല്ലാ വഴികളും കാണിച്ചു തരും. ഓക്കെ, പിന്നെ അപ്പോൾ ഇതാണ് ആറ് ഈമാൻ കാര്യങ്ങളിൽ ആറെണ്ണം. ഈ ഈമാൻ കാര്യം ആറെണ്ണം നിങ്ങളെല്ലാവരും എഴുതി തന്നു. ഇനി ഇത് കാണാതെ പഠിക്കണം നിങ്ങൾ ആറെണ്ണം. ഓക്കെ, പിന്നെ പിന്നെന്താണ് ആ പിന്നെ അള്ളാഹു പിന്നെ സൃഷ്ടി മൂന്ന് തരം സൃഷ്ടിപ്പാണ് അള്ളാഹു ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ നടത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ ഈ മനുഷ്യവർഗം, നമ്മൾ ഈ മനുഷ്യന്മാരില്ല ഈ മനുഷ്യന്മാർ. പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞു, പിന്നെ എന്താണ് മലക്കുകൾ അല്ലേ, ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞു മലക്കുകൾ. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, അത് നിങ്ങൾക്കറിയോ? അറിയോ? ആ എന്നാൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ജിന്നുകൾ, ജിന്നുകൾ എന്ന് പറഞ്ഞ ഒരു വർഗവും കൂടെ ആ ഈ ലോകത്തുണ്ട്. നമുക്ക് കാണാൻ പറ്റുമോ ജിന്നുകളെ? ഇല്ല, അതാണ്. എന്നാൽ ജിന്നുകൾ അതുകൊണ്ട് തീ കൊണ്ട് അത്ര ജിന്നുകളെ സൃഷ്ടിച്ചത്, പ്രകാശം കൊണ്ട് മലക്കുകളെ സൃഷ്ടിച്ചു. ആ തീ കൊണ്ടാണ് ജിന്നുകളെ സൃഷ്ടിച്ചത്. ഓക്കെ, അപ്പൊ ജിന്നുകൾ എന്ന് പറയുന്ന ഒരു വർഗവും ഈ പ്രപഞ്ചത്തിലുണ്ട്. ഓക്കെ, അപ്പോ ഇനി കൂടുതലായൊന്നും ഈ ക്ലാസ്സിൽ ഞാൻ പിന്നെ എടുക്കുന്നില്ല. ഈ ആറ് കാര്യം ഈമാൻ കാര്യം കാണാതെ എല്ലാവരും പഠിക്കണം. ഓക്കെ, ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നോട് നേരിട്ട് ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.